ഹായ് ഡിയർ പ്ലസ് വൺ സ്റ്റുഡൻസ്, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയുടെ ആൻസർ കീ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പോൾ അതിൽ കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലെയും, പ്രത്യേകിച്ചും മാപ്പ്, അതുപോലെ കാലഗണന തുടങ്ങിയ വീഡിയോസിലൊക്കെ അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, പബ്ലിക് എക്സാമിനും ഇതേപോലെയൊക്കെ തന്നെ ആ മാപ്പ് വീഡിയോ നിങ്ങൾ കാണുക, അതുപോലെ കാലഗണന എന്ന് പറഞ്ഞ വീഡിയോ കാണുക. പിന്നെ സമയമുണ്ടെങ്കിൽ 1 മുതൽ 11 വരെയുള്ള ചാപ്റ്ററുകൾ ഞാൻ ചെയ്തിട്ടുള്ളത് എക്സാം ഓറിയൻറ്റഡ് പോയിൻറ്റ്സുകൾ മാത്രമാണ്. അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കോടുകൂടി പ്ലസ് വണ്ണ് ഷുവറായിട്ടും കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരൻറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ആൻസർ കീ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൻസർ കീ നോക്കുന്ന സമയം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈവശം വെക്കണേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, അത് പേടിക്കേണ്ട, അതിൻ്റെ മാർക്ക് നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. കാരണം പബ്ലിക് എക്സാമാണ് നമുക്ക് വലുത്, അതാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതുന്നത് അത് കാണിക്കാനുള്ളൊരു എക്സാം മാത്രമാണ്. അപ്പോൾ എന്തായാലും ആൻസർ കീ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നോക്കാം, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കുക എന്നുള്ളത്. സാമുവൽ ക്രോംപ്റ്റൺ, സാമുവൽ ക്രോംപ്റ്റൻ്റെ നേരെ നമ്മൾ എഴുതേണ്ടത് മ്യൂൾ എന്നാണ് ആൻസർ, മ്യൂൾ. അതുപോലെ എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർ ലൂം. ജോർജ് സ്റ്റീഫൻസൺ, ബ്ലച്ചർ, ട്രെയിനാണ്, ബ്ലച്ചർ പഴയ കാലത്ത് കണ്ടുപിടിച്ച ട്രെയിനാണ്. പിന്നെ റിച്ചാർഡ് ട്രൈവിത്തിക്, പഫിംഗ് ഡെവിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1-ാമത് വന്നിട്ടുള്ള ഈ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ആളുകളെ പേരുകളുമാണ്. അപ്പോൾ ഇതിൽ ഇത് എന്തായാലും ഇതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ആ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ എന്തായാലും അത് ആവർത്തിച്ച് കാണുക, അതെന്തായാലും എക്സാമിന് വരും. പിന്നെ 2-ാമത്തെ ചോദ്യം, അൽമജസ്റ്റ് എന്ന ബുക്കിൻ്റെ ഓതറുടെ പേരാണ്, ടോളമി എന്നാണ് ആൻസർ, ടോളമി. പിന്നെ 2-ാമത്തേതിൽ തന്നെ വേറെയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. മനുഷ്യ ശരീരം ആദ്യമായിട്ട് കീറി മുറിച്ച് പരിശോധിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രിയസ് വെസാലിയസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക്, ആ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഉണ്ട് കേട്ടോ, ഓൺ അനാട്ടമി എന്നാണ്, ഓൺ അനാട്ടമി. പിന്നെ 3-ാമത്തെ ചോദ്യം, പിയേത്ത എന്ന പറഞ്ഞ ശില്പം മൈക്കലാഞ്ചലോയുടെയാണ്. പിന്നെ മാർട്ടിൻ ലൂതർ ഏത് ദേശക്കാരനാണ്, ജർമ്മനിയാണ്. 5-ാമത്തെ ചോദ്യം, വിവേകിയായ മനുഷ്യൻ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക വൈസ് ഓർ തിങ്കിങ് മാൻ, അല്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ്. ഹോമോ സാപ്പിയൻസ് എന്നാണ് ആൻസർ. അതുപോലെ 6, അൽട്ടാമിറ ഗുഹ, സ്പെയിനിലാണ് കേട്ടോ, അൽട്ടാമിറ സ്പെയിനിലാണ്. അടുത്ത 3-ാമത്തെ ചോദ്യം, അത് ക്രോണോളജിക്കൽ കറക്റ്റായിട്ട് എഴുതാനുള്ളതാണ്, കാലഗണന അനുസരിച്ച് കറക്റ്റായിട്ട് എഴുതാനുള്ളതാണ്. ഇത് ഞാൻ ചെയ്ത വീഡിയോയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്ക് ഇതിൻ്റെ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഫസ്റ്റ് എഴുതേണ്ട സണ്യാത്സെന്നിൻ്റെ റിപ്പബ്ലിക് പാർട്ടി രൂപീകരണം. 2-ാമത്തേത് CCP, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. 3-ാമത്തേതാണ് ലോങ് മാർച്ച്. 4-ാമത്തേതാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയത്. ഇതുപോലെ തന്നെ എഴുതുക. അടുത്തത് മാപ്പ്. മാപ്പ് വളരെ സിമ്പിളാണ്. മാപ്പിൽ നിങ്ങളോട് 4 മറ്റോ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാഗ്ദാദ്, ദമാസ്കസ്, മക്ക, മദീന, ബ്രസീൽ, പെറു. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള മാപ്പ് വീഡിയോയിൽ പറയുന്ന ആ സ്ഥലങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാപ്പിൻ്റെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഹോമിനോയിഡുകളുടെ 2 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹോമിനോയിഡുകളുടെ പ്രത്യേകതകളൊക്കെ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. തലച്ചോറ് ചെറുതാണ്, നാൽക്കാലികളാണ്, കൈകൾക്ക് വഴക്കമുണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുക, എഴുതാനുള്ളത് കേട്ടോ. അപ്പോൾ 2 പോയിൻ്റ് എഴുതേ മതി. പിന്നെ 6-ാമത്തെ ചോദ്യം, അബ്ദുൽ മാലിക്, അദ്ദേഹത്തിൻ്റെ 2 ഭരണ നടപടികൾ എഴുതാനാണ്. അബ്ദുൽ മാലിക് ഉമയ്യദ് ഭരണാധിപതിയാണ്, ഉമയ്യദ് ഭരിച്ചിരുന്ന അദ്ദേഹമാണ് സ്വർണ്ണ ദിനാറ് അതുപോലെ വെള്ളി ദിർഹം തുടങ്ങിയ നാണയങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡോം ഓഫ് ദി റോക്ക് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. കാരണം ഈ ഇതിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ പ്ലസ് ടു എക്സാമിനൊക്കെ, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കൂടുതലും ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹിസ്റ്ററി ഫെയിലാവും എന്നുള്ളൊരു പേടിയേ വേണ്ട. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 7-ാമത്തേത്, ചെങ്കിസ്ഖാൻ കൊറിയർ സംവിധാനമാണ്. മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ്ഖാൻ നടപ്പിലാക്കിയ കൊറിയർ സിസ്റ്റം, ആ കൊറിയർ സിസ്റ്റം അറിയപ്പെടുന്ന യാം എന്ന പേരിലാണ്.
ദൂരദേശങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ഒരു കൊറിയർ സിസ്റ്റമാണത്. വളരെ വേഗതയേറിയതും വിശ്വസ്തവുമായ ഒരു സിസ്റ്റമായിരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കത് എന്ത് വേണമെങ്കിലും എഴുതാം. മാക്സിമം 2 മാർക്ക് എഴുതിയാൽ തന്നെ മതി എന്നാണ് തോന്നുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ 8-ാമത്തേത് യാസ. യാസ എന്ന് പറഞ്ഞാൽ ചെങ്കിസ്ഖാൻ്റെ നിയമസംഹിതയാണ് യാസ. അതിൽ പറയുന്ന കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണം, മനുഷ്യരെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ ആ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ് യാസ. എന്ത് വേണമെങ്കിലും അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ 9-ാമത്തെ മൈക്കലാഞ്ചലോയെ കുറിച്ച് എഴുതാണ്. മൈക്കലാഞ്ചലോ ശില്പം പിയേത്ത, അദ്ദേഹം പ്രധാനപ്പെട്ട ശില്പിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് എഴുതാം. നെക്സ്റ്റ് വെനീസും, 10-ാമത്തെ ചോദ്യം, വെനീസും ജനോവയും യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ് യൂറോപ്പിലെ. വിദ്യാഭ്യാസപരമായും കച്ചവടപരമായൊക്കെ മുന്നിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെയുള്ളൊരു നഗരമാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. 11-ാമത്തെ ചോദ്യം, അമേരിക്കയിലെ തദ്ദേശീയരും യൂറോപ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പരസ്പര കാഴ്ചപ്പാടുകൾ. അപ്പോൾ അമേരിക്കയിലെ തദ്ദേശ വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അരാവക്കുകൾ എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. യൂറോപ്യരെന്ന് പറഞ്ഞാൽ സ്പെയിന്, പോർച്ചുഗീസുകാർ അവിടെ വന്നിട്ടുള്ള. അപ്പോൾ അവരെ ആദ്യം സഹായിക്കുകയാണ് ഈ അരാവക്കുകൾ ചെയ്തത്, തദ്ദേശീയർ ചെയ്തത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അതിന് പകരം ദ്രോഹമാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതാം. സ്വർണം എടുക്കാൻ സഹായിച്ചു എന്നൊക്കെ ഉള്ളത്. അടുത്തത് 12-ാമത്തെ ചോദ്യം, ഓസ്ട്രേലിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആസ്ട്രേലിയയിൽ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ, EH സ്റ്റാനർ എഴുതിയ ബുക്കുണ്ട്, ദി ഗ്രേറ്റ് ആസ്ട്രേലിയൻ സൈലൻസ്. അതിൽ അവിടുത്തെ തദ്ദേശ നിവാസികളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഹെൻറി റെയ്നോൾഡ്സ് എഴുതിയ ബുക്കാണ് വൈ വേർ നോട്ട് വി ടോൾഡ്. അതുപോലെ ഓസ്ട്രേലിയ എല്ലാവർക്കും സ്വന്തമാണ് എന്നുള്ള അർത്ഥത്തിൽ ടെറാ നള്ളിയസ് എന്ന വാക്കൊക്കെ അവിടെ പോയിൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംഭവങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനി 13-ാമത്തെ ചോദ്യം, 1945 ജപ്പാനിലെ അണുബോംബ് വർഷിച്ച 2 നഗരങ്ങൾ ഏതൊക്കെയാണ്? ഹിരോഷിമ, നാഗസാക്കി എന്നാണ് ഉത്തരങ്ങൾ. ഒക്കെ 2 മാർക്കിന് 2 പോയിൻറ്റ് വീതം എഴുതിയാൽ മതി. പിന്നെ 14-ാമത്തേത്, ചൈനയിലെ 1965 സാംസ്കാരിക വിപ്ലവത്തെക്കുറിച്ച് എഴുതാനാണ്. അത് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അത് നടപ്പിലാക്കിയത് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഉണ്ടായ പഴയ കാലഘട്ടത്തിൽ നിന്നുണ്ടായ മാറ്റങ്ങളാണിത്. അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട ആളുകൾ റെഡ് ഗാർഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു 2-3 പോയിൻ്റ് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 15-ാമത്തെ ചോദ്യം നോക്കുക, ആദിമ നിവാസികൾ ഭക്ഷണം തേടിയിരുന്ന വഴികൾ. വളരെ എളുപ്പമാണ്, എന്തെഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അവർ വേട്ടയാടിയും മൃഗങ്ങളെ വേട്ടയാടിയും പച്ച കായ്കനികൾ ഭക്ഷിച്ചൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. മത്സ്യത്തെ പിടിച്ചിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ അവരുടെ എങ്ങനെയാണ് ഭക്ഷണം തേടിയിരുന്നത് അതൊക്കെ അവിടെ എഴുതി വെക്കാം. 16-ാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപിയെക്കുറിച്ച് എഴുതാണ്. മെസപ്പെട്ടോമിയക്കാരുടെ ക്യൂണിഫോം ലിപിയെക്കുറിച്ച് എഴുതാനാണ്. മെസപ്പെട്ടോമിയക്കാരുടെ എഴുത്തി വിദ്യയാണ് ക്യൂണിഫോം. ക്യൂനസ്, ഫോർമ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാണ്. ഇങ്ങനെയുള്ള 2-3 പോയിൻ്റ് എഴുതി വെക്കാം. പിന്നെ അവർ വേണമെങ്കിൽ അവരുടെ എഴുത്തി വിദ്യ അവരെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് വേണം കൂടി അതിൻ്റെ കൂടെ എഴുതി വെക്കാം. 17-ാമത്തെ ചോദ്യം, റോമ സാമ്രാജ്യത്തിലെ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്താണെന്നാണ്, 3rd century crisis. 2 കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. റോമക്കാരുടെ ശത്രുക്കളാണ് പേർഷ്യക്കാർ അല്ലെങ്കിൽ ഇറാന്. അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ഷപൂർ ഫസ്റ്റ് എന്ന് പറഞ്ഞ രാജാവ് റോമക്കാരെ ആക്രമിച്ചത് എഴുതാം. അതുപോലെ ബാർബേറിയന്മാരുടെ ആക്രമണം, ഈ 2 കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത് 18-ാമത്തെ ചോദ്യം, കണ്ടെത്തൽ യാത്രകളുടെ ലക്ഷ്യങ്ങൾ, അതായത് അഡ്വഞ്ചറസ് ജേണീസ് ഉണ്ടല്ലോ, ഈ വാസ്കോഡഗാമ അതുപോലെ കൊളംബസിൻ്റെയൊക്കെ യാത്രകളുടെ ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ്, രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ, സാമൂഹികപരമായ ലക്ഷ്യങ്ങൾ, മതപരമായ ലക്ഷ്യങ്ങൾ. 3 ലക്ഷ്യങ്ങളാണുള്ളത്. വേണമെങ്കിൽ 1-ോ 2-ോ കാര്യങ്ങളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 പോയിൻറ്റ്സുകൾ എഴുതി വെച്ചാൽ മതി. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്.
19-ാമത്തെ ചോദ്യം, മാരിയുടെ പ്രാധാന്യം. മാരി എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയക്കാരുടെ രാജകീയ തലസ്ഥാനമാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉപരിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ആളുകളുടെ മെയിൻ തൊഴിൽ കൃഷിയും മൃഗപരിപാലനവും ഒക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് എഴുതിയൊക്കേണ്ടത്. 20-ാമത്തെ ചോദ്യം, റോമിൻ്റെ പിൽക്കാല പൗരാണികതയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ലേറ്റ് ആൻറ്റിക്വിറ്റി. അപ്പോൾ 4 മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ, കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയെക്കുറിച്ചും അതുപോലെ അഗസ്റ്റസ് സീസറെക്കുറിച്ചൊക്കെ അവിടെ നിങ്ങൾക്ക് പോയിൻ്റുകൾ എഴുതി വെക്കാം. 21-ാമത്തെ ചോദ്യം, ചെങ്കിസ്ഖാൻ്റെ സൈനിക സംവിധാനങ്ങളെക്കുറിച്ച് എഴുതാനാണ്. ചെങ്കിസ്ഖാൻ്റെ സൈനിക സംവിധാനം എന്ന് പറഞ്ഞാൽ കൂടുതലും കുതിരപ്പടയാളികളാണ് ഉണ്ടായിരുന്നത്. സൈന്യത്തിൽ ചാരന്മാരുണ്ടായിരുന്നു. അതുപോലെ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. യുദ്ധതന്ത്രജ്ഞതയും സൈനിക തന്ത്രങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം ആൻസറായിട്ട്. 22-ാമത്തെ ചോദ്യം, യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയെക്കുറിച്ച് എഴുതാനാണ്. 3 പ്രതിസന്ധികൾ, ഒന്ന് പ്ലേഗ്, അതായത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിൻ്റെ ആവിർഭാവത്തോടെ ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുപോലെ കച്ചവടത്തിലുണ്ടായ തകർച്ച, അത് യൂറോപ്പിൻ്റെ പ്രതിസന്ധിക്ക് കാരണമായി. അടുത്തത് കാലാവസ്ഥയിലെ മാറ്റം, ക്ലൈമറ്റ് ചേഞ്ച്. 23-ാമത്തെ ചോദ്യം, കോപ്പർണിക്കൻ റവല്യൂഷൻ, അതിനെക്കുറിച്ച് എഴുതാനാണ്. കോപ്പർണിക്കസിൻ്റെ വിപ്ലവം, അതായത് വിപ്ലവം മീൻസ് അദ്ദേഹം എഴുതിയ ബുക്ക് എഴുതാം, ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം, അതുപോലെ സൗരയൂത സിദ്ധാന്തം, ഹീലിയോസെൻട്രിക് തിയറിയൊക്കെ അദ്ദേഹത്തിൻ്റേതാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിയറിയാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. അടുത്തത് 24-ാമത്തെ ചോദ്യം, സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള ഇരച്ച് കയറ്റം, അതായത് ഗോൾഡ് റഷിനെ കുറിച്ച് എഴുതാനാണ്. കാലിഫോർണിയയിലേക്കാണ്, വടക്കേ അമേരിക്കയിലെ കാലിഫോർണിയയിലേക്കാണ് ഇതുണ്ടായത്. അതിൻ്റെ സ്വാധീനം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ കണ്ടുപിടുത്തവും വ്യാവസായിക വിപ്ലവം ഒക്കെ അതിൻ്റെ ഫലങ്ങളായിട്ട് എഴുതാം, സ്വാധീനമായിട്ട് എഴുതാം. അടുത്തത് കൃഷിയുടെ വളർച്ചയൊക്കെ എഴുതാട്ടോ അവിടെ. അടുത്ത 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 25-ാമത്തെ ചോദ്യം, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും, അതിനെക്കുറിച്ച് എഴുതാനാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആസ്ട്രലോപിത്തേക്കസിനെ കുറിച്ചിട്ട് 5 പോയിൻ്റ് എഴുതുക, ഹോമോയെക്കുറിച്ച് 5 പോയിൻ്റ് എഴുതുക. രണ്ടും കോളം വരച്ചിട്ട് എഴുതിയാൽ മതി. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നു. ചെറിയ മസ്തിഷ്കം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പുറത്ത് എഴുതേണ്ടത്. കൂടുതൽ ഉന്തിയ താടിയല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ പല്ല്, വനവാസികൾ. അപ്പുറത്ത് ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. വലിയ മസ്തിഷ്കം, കുറച്ചുന്തിയ താടിയല്ല്, ചെറിയ പല്ലുകൾ, അതുപോലെ അവർ വനവാസികളല്ല, അതായത് പുൽമേടുകളിലാണ് താമസിച്ചിരുന്നത്. അടുത്തത് 26-ാമത്തെ ചോദ്യം, മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയെക്കുറിച്ച് എഴുതാൻ. ഗണിതശാസ്ത്രത്തിലെ സംഭാവന നമുക്കറിയാം, ഹരണം, അതുപോലെ സ്ക്വയർ റൂട്ട്, പിന്നെ കലണ്ടർ നിർമ്മാണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. 27-ാമത്തെ ചോദ്യം, റോമിലെ സാമൂഹിക ശ്രേണിയെക്കുറിച്ച് എഴുതാനാണ്. 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1st സെനറ്റർമാർ, 2nd അശ്വരൂഢവർഗത്തിലെ പ്രമുഖർ, 3rd മധ്യവർഗം, 4th കീഴാളവർഗം, 5th അടിമകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതൊക്കെ പഠിച്ചു വെക്കണ, ഫൈനലിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പല കുട്ടികൾക്കും ഉത്തരം അറിയാമായിരിക്കും, പക്ഷേ ചോദ്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് ചോദ്യം ഉത്തരം ശരിക്കും പഠിച്ചു വെക്കണം, ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണെന്ന്. 28-ാമത്തെ ചോദ്യം, അസ്റ്റക്കുകളുടെ നേട്ടങ്ങളാണ്. സാധാരണ അസ്റ്റക്കുകളുടെ നേട്ടങ്ങൾ അവരുടെ എഡ്യൂക്കേഷൻ മാത്രമാണ് ചോദിക്കുക. അപ്പോൾ ഈ നേട്ടങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കിവിടെ എഡ്യൂക്കേഷൻ എഴുതാം. അവരുടെ സ്കൂളുകൾ, പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ച സ്കൂളുകൾ, സാധാരണക്കാരുടെ മക്കൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, അതുപോലെ അവരുടെ ഒരു പൂന്തോട്ടമുണ്ട്, ഒഴുകുന്ന പൂന്തോട്ടം, അതൊക്കെ എഴുതാം അവിടെ. 29-ാമത്തെ ചോദ്യം മുതൽ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിനാണ്. അപ്പോൾ അവിടെ 1st ഒരു എസ്സേ ചോദിച്ചിട്ടുള്ള ഇസ്ലാം റിലീജിയനിൽ സൂഫിസം, തത്വശാസ്ത്രം, കുറേ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ എഴുതാനാണ്. അപ്പോൾ സൂഫിസം എന്താണെന്ന് എഴുതാം, അവരുടെ വാസ്തുശില്പകല, ബുക്സിൻ്റെ പേര് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നും കണ്ടെത്താൻ പറ്റും. 30-ാമത്തെ ചോദ്യം, 3 ഓർഡേഴ്സ് എന്ന് പറഞ്ഞ എസ്സേ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 ഓർഡേഴ്സ്. ഫ്യൂഡലിസം കാലഘട്ടത്തിലെ 1st ഓർഡർ, 2nd ഓർഡർ, 3rd, 1st ക്രമം, 1st ക്രമം, 2nd ക്രമം, 3rd ക്രമം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. 31-ാമത്തെ ചോദ്യം, വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട കോൾ ആൻഡ് അയൺ, കൽക്കരി, ഇരുമ്പ്, അതിലുണ്ടായ കണ്ടുപിടുത്തം, ഡാർബി, ഒരുപാട് ഡാർബിമാർ കണ്ടെത്തിയ കണ്ടെത്തലുകളുണ്ട്. അതുപോലെ പരുത്തി നൂൽനുൽപ്പ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഡിയർ സ്റ്റുഡൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലും ആവർത്തിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഈ ഫൈനൽ എക്സാമിനെങ്കിലും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഒന്നും പേടിക്കേണ്ട. പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുള്ള 1 മുതൽ 11 വരെയുള്ള ചാപ്റ്ററുകളുടെ വീഡിയോ മനസ്സിലാക്കി കണ്ടാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ കാലഗണന എന്ന് പറഞ്ഞ വീഡിയോയും മാപ്പ് വീഡിയോയും കണ്ടാൽ തന്നെ
ഫുൾ മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇവയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റുകളായിട്ട് എക്സാമിന് മുമ്പ്, ഫൈനൽ എക്സാമിന് മുമ്പ് കഴിയുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.